കെആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകളെ കുറിച്ച് അന്വേഷിക്കുകയും എന്നാണ് പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതിനെ കുറിച്ചൊക്കെ ആശങ്കാകുലരായിട്ടിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അങ്ങനെ ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്, സാറേ എന്നാണ് നമ്മുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ എന്നാണ് വരാൻ സാധ്യത, ഈ വർഷം ഉണ്ടാവുമോ അല്ലെങ്കിൽ എപ്പോഴത്തേക്കാണ് വരാൻ സാധ്യത എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട്. കാരണം വേരിയസ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള പുതിയ ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ യോഗ്യത എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഡി സി എ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളും ദിവസേന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ 14 ജില്ലകളിലും ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ ലിസ്റ്റ് നിലവിലുണ്ട് എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം അറിഞ്ഞിരിക്കണം. 103/2019 എന്ന കാറ്റഗറി നമ്പറിലുള്ള ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ ലിസ്റ്റ് എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലും എന്തൊക്കെയാണ് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ 13/2/2023 ലിസ്റ്റ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ 15/3/2023 വന്നത്. 14/3/2023 കോട്ടയം 1/4/2023 വന്നത്. ഇടുക്കി 18/5/2023. അതുപോലെ തന്നെ എറണാകുളം 13/2/2023. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ 1/2/2023. പാലക്കാട് ജില്ലയിൽ 23/12/2022. മലപ്പുറം ജില്ലയിൽ 9/2/2023. അതുപോലെ തന്നെ കോഴിക്കോട് 3/2/2023. അതുപോലെ വയനാട് 9/2/2023. കണ്ണൂർ 9/12/2024. അതുപോലെ തന്നെ കാസർഗോഡ് 3/5/2023. ഇങ്ങനെയാണ് ഓരോ ജില്ലയിലും ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ നിലവിലുള്ള ലിസ്റ്റ് ഉള്ളത്. ഓരോ ജില്ലയിലും നിലവിൽ വന്ന തീയതിയുമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ ഈ വർഷം അവസാനമോ അടുത്ത വർഷമോ പുതിയ ലിസ്റ്റ് വരണം, അടുത്ത വർഷം വരണമെങ്കിൽ, അവസാനം വരണമെങ്കിൽ ഈ വർഷം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടാവാൻ, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ പുതിയ ഈ ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതിയ ലിസ്റ്റ് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വർഷം അവസാനമോ അടുത്ത വർഷമോ നമുക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കണം. KGTE ആണ് ടൈപ്പിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ DCA ക്വാളിഫിക്കേഷനും കൂടി PSC ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ DCA ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ക്വാളിഫിക്കേഷനും കൂടി ഉൾപ്പെടുത്താറ്. അതായത് DCAയുടെ കോഴ്സിൻ്റെ പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറ്റു തര കോഴ്സുകളിലൂടെ കരസ്ഥമാക്കിയ ഉദ്യോഗാർത്ഥികൾക്കും DCAക്ക് തുല്യത വച്ച് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ KGTEയും DCAയും ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ തസ്തികയിലേക്ക്, ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യതയുള്ളൂ. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് റൈറ്റിംഗ് നിർബന്ധമാണ് എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്നതാണ്. ടൈപ്പ് റൈറ്റിംഗ് ഇല്ലാതെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഉദ്യോഗാർത്ഥികൾ ടൈപ്പ് റൈറ്റിംഗ് കൂടെ പഠിച്ചാൽ മാത്രമേ അതിലെ പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും KGTE എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചാൽ മാത്രമേ ആ തസ്തികയിലേക്ക്, ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിന് തത്തുല്യമായ കോഴ്സ് പഠിക്കണം. അതായത് ആ KGTE പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചവർക്ക് മാത്രമേ അതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന് തുല്യത ഉണ്ടായിരിക്കണം, ഇക്വലൻസി നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി PSC ചിലപ്പോൾ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് വന്നാലും
നമ്മളെ നിലനിർത്തി ജോലിക്ക് കയറാൻ അനുവദിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെ ഷോർട്ട് ലിസ്റ്റിൽ വന്നാലും ഒന്നാം റാങ്ക് ആണെങ്കിലും നമ്മളെ തള്ളിക്കളയും. അതായത് യഥാർത്ഥ യോഗ്യതയുള്ളവർക്ക് മാത്രമേ പ്രവേശന അനുവദിക്കുകയുള്ളൂ എന്നാണ് എല്ലാവരും എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.